എങ്ങനെ കൃത്യമായി ഉറങ്ങാൻ ശീലിക്കാം ഇത് പരിശോധിക്കാനാണ് റിലാക്സ് പ്ലേസിൽ ഡോക്ടർ എൽസി ഉമ്മൻ ഓവർ ടു ഡോക്ടർ എൽസി ഉമ്മൻ ആധുനിക ലോകത്തെ സുഖകരമായി ഉറങ്ങുക എന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമാണ് കാരണം ഈ ലോക ജീവിതത്തിലെ സമ്മർദ്ദം തന്നെ ധാരാളമാണ് നമ്മുടെ ഉറക്കത്തെ കെടുത്തി കളയുവാൻ സുഖകരമായി ഉറങ്ങുന്നതിന് എന്തൊക്കെ ആവശ്യമാണെന്ന് ഇന്ന് നോക്കാം നല്ല ഉറക്കം എന്നത് നല്ല മാനസിക ആരോഗ്യത്തിന്റെ സൂചിക കൂടിയാണ് എന്നാൽ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നതും നന്നല്ല കാരണം ഇത് നമ്മുടെ തലേ ദിവസത്തെ രാത്രിയുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ അളക്കാൻ പറ്റിയ സ്ലീപ്പ് ലാബുകൾ ഇന്ന് നഗരത്തിൽ സുലഭമാണ് സുഖശീതലമായ ഇടവും വെളിച്ചവും ശബ്ദവും അധികം കടക്കാത്ത ഇടവും ഒക്കെ ഉറക്കത്തിന് ആവശ്യമാണെങ്കിലും ശാരീരികമായ സുസ്ഥിയും ഉത്കണ്ഠയും പിരിമുറുക്കവും ഇല്ലാത്ത മാനസികാവസ്ഥയുമാണ് ഉറക്കത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഉറക്കത്തിന് ആവശ്യം ഒന്ന് ഉറങ്ങണമെന്ന തോന്നൽ നമ്മുടെ ശരീരം തലച്ചോറിൽ ക്രമീകരിച്ചിരിക്കുന്ന ചില പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഉറങ്ങുന്നതും ഉണർന്നെഴുന്നേൽക്കുന്നതും ഇതിന് സർക്കേഡിയൻ റിതം എന്ന് പറയുന്നു പ്രായപൂർത്തിയായയാൾ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ആ ആളിന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ആവശ്യമാണ് ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ തലച്ചോറിലെ ബയോളജിക്കൽ ക്ലോക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനായി ചില രാസപദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതാണ് ഉറങ്ങണമെന്ന ചിന്ത നമ്മളിൽ തരുന്നത് നമ്മുടെ തലച്ചോറിലെ ക്ലോക്കിൽ ഉറങ്ങുവാനുള്ള സമയമായാൽ നമുക്ക് തീർച്ചയായിട്ടും ഉറക്കം വന്നു തുടങ്ങും ഇത് തലേദിവസം നാം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയവുമായി ബന്ധമുണ്ട് 2 ഉറക്കത്തിലേക്ക് വഴുതി വീഴുക ഉണർന്നിരിക്കുന്നയാൾ പൊടുന്നനവേ ചെന്ന് പെടുന്ന ഒന്നല്ല ഉറക്കം എന്നത് അത് സാവധാനം പരിണമിക്കുന്ന ഒന്നാണ് ഇതൊരു തരംഗമായിട്ടാണ് വരുന്നത് ഈ തരംഗത്തിന്റെ ഉച്ചാവസ്ഥയിൽ നാം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉറക്കത്തിലേക്ക് വഴുതി വീഴും എന്നാൽ ഈ സമയത്ത് നാം നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണെങ്കിൽ ഉദാഹരണത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ഗാഡ്ജറ്റ്സ് കാണുകയോ കാപ്പി കുടിക്കുകയോ എഴുന്നേറ്റ് നടക്കുകയോ ഒക്കെ ചെയ്താൽ ഉറക്കം പെട്ടെന്ന് നഷ്ടപ്പെടുകയും പിന്നീട് അടുത്ത തരംഗം വരെ നോക്കിയിരിക്കേണ്ടി വരുന്നു ഇനിയൊന്ന് ഉറങ്ങാൻ ചിലപ്പോൾ അത് 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു ചുരുക്കത്തിൽ നല്ല ഉറക്കം വേണമെങ്കിൽ ഈ തരംഗത്തിന്റെ ഉച്ചാവസ്ഥ കൂടി മനസ്സിലാക്കി ഉറങ്ങാൻ കിടക്കണം ഇനി നല്ല ഉറക്കത്തിനായുള്ള ചില പൊടുക്കൈകൾ കൂടി പറയാം 1 കിടക്ക ഉറങ്ങാനുള്ളത് ടിവി കാണാനും ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാനും സംസാരിക്കാനും കളിക്കാനും പഠിക്കാനും ഉപയോഗിക്കുന്ന ഒരിടമായി ഇന്ന് ആധുനിക കാലത്ത് നമ്മുടെ കിടക്ക മാറിയിരിക്കുന്നു ഇതുകൊണ്ട് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ തലച്ചോറിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഇത് ഉറങ്ങാൻ തന്നെയാണോ അതോ മറ്റേതെങ്കിലും പ്രവർത്തിക്കാണോ എന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിഗ്നൽ തലച്ചോറിന് ലഭിക്കുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു 2 കൃത്യസമയത്ത് ഉറങ്ങാൻ ശീലിക്കുക ഓരോ ദിവസവും ഓരോ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉറക്കത്തെ സാരമായി തന്നെ ബാധിക്കും വൈകിട്ട് 6 മണിക്ക് ശേഷം ചായ കാപ്പി ചോക്ലേറ്റ്സ് എന്നിവ ഒഴിവാക്കാം കൃത്യസമയത്ത് തന്നെ ഉറങ്ങാനും പരിശീലിക്കാം ഉറക്കം വരുന്നതിന് മുമ്പേ തന്നെ കട്ടിലിൽ പോയി കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട ആവശ്യമില്ല ഉറക്കം വരുമ്പോൾ മാത്രം കട്ടിലിൽ പോകാൻ ശ്രമിക്കുക അടുത്തത് ഉറക്കത്തോട് പടവെട്ടരുത് ഉറക്കം വരാത്തപ്പോൾ ഉറങ്ങണമെന്ന വാശി നന്നല്ല ഉറക്കം വന്നില്ലെങ്കിൽ അല്പസമയം എഴുതുകയോ വായിക്കുകയോ ശരീരത്തിനധികം അധ്വാനം ഉണ്ടാകാത്ത ജോലികളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് അടുത്ത തരംഗത്തിലെങ്കിലും ഉറങ്ങാൻ നമ്മെ സഹായിക്കും എന്നാൽ ടിവി കാണുകയോ ഗാഡ്ജറ്റ്സിൽ ഏർപ്പെടുകയോ 8 മണിക്ക് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തെ അത് സാരമായി ബാധിക്കുകയും തരംഗത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ വരികയും ചെയ്യും ശാരീരിക വ്യായാമം പോലെ തന്നെ അത്യന്താപേക്ഷിതമാണ് നല്ല ഉറക്കവും അതുകൊണ്ട് മേന്മയുള്ള ഉറക്കം നമുക്ക് പരിശീലിച്ചെടുക്കാം നന്ദി